ശുശ്രൂഷ ദൗത്യം ഉപേക്ഷിച്ച ഫാദർ അജി പുതിയമ്പറമ്പിലിനെതിരെ കുറ്റവിചാരണ ചെയ്യാൻ താമരശ്ശേരി രൂപതയിൽ പ്രത്യേക സഭാകോടതി രൂപവൽക്കരിച്ചു. ഇതൊരു അസാധാരണമായ നടപടിയാണ്. ബിഷപ്പിനെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കം നാല് കുറ്റങ്ങളാണ് ഫാദർ അജി പുതിയമ്പറമ്പിലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പല വിഷയത്തിലുമുള്ള സഭാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ശുശ്രൂഷ ദൗത്യം വിട്ടതിനാണ് കുറ്റവിചാരണ ചെയ്യുക. പൗരോഹിത്യം തുടർന്നുകൊണ്ട് സാമൂഹിക പ്രവർത്തനം നടത്തുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നാല് കുറ്റങ്ങളാണ് ഫാദർ അജിക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ സർക്കുലറിൽ പറയുന്നു. ഒന്ന്, നൂറാം തോട് സെയിന്റ് ജോസഫ് പള്ളി വികാരിയായി ചുമതലയേൽക്കാനുള്ള ഉത്തരവനുസരിക്കാതെ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിട്ട ശേഷം സ്ഥലം വിട്ടു. രണ്ട്, സിറോ മലബാർ സഭയുടെ സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ നിലപാടെടുത്ത് അധികാരികൾക്കെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചു. പൊതുസമൂഹത്തിന് മുന്നിൽ സഭയ്ക്ക് അപകീർത്തി വരുത്തി. മൂന്ന്, ശുശ്രൂഷ ദൗത്യം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബിഷപ്പ് ഉൾപ്പെടെ ശ്രമിച്ചിട്ടും വഴങ്ങിയില്ല. ഇത് കാനൂനിക നിയമങ്ങളുടെ ലംഘനമാണ്. അതുപോലെ പ്രാഥമിക അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് മാരിക്കുന്ന് വൈദിക മന്ദിരത്തിൽ താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടും കൂട്ടാക്കിയില്ല. ഇങ്ങനെ നാല് കുറ്റകൃത്യങ്ങളാണ് ഫാദർ അജിക്കെതിരെ ഉയർന്നത്. ഫാദർ അജിയെ സസ്പെൻഡ് ചെയ്ത തീരുമാനം പുതിയ ഉത്തരവിൽ പിൻവലിച്ചിട്ടുണ്ട്. സസ്പെൻഷനെതിരെ ഫാദർ അപ്പീൽ നൽകിയിരുന്നു. കൃത്യമായ കാനൂനിക നടപടിക്രമം പൂർത്തീകരിച്ച് കൂടുതൽ നടപടിയെടുക്കാനാണ് കുറ്റവിചാരണ കോടതി സ്ഥാപിച്ചത്. സമൻസ് അയച്ചു വരുത്തി ഫാദർ അജിയെ കേട്ട ശേഷമാകും തുടർ നടപടി എടുക്കുക. വൈദിക വൃത്തിയിൽ നിന്ന് നീക്കാൻ വത്തിക്കാന്റെ അനുമതി ഉൾപ്പെടെ സങ്കീർണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഇദ്ദേഹം ഇപ്പോൾ കളമശ്ശേരിയിലെ സെയിന്റ് ജോസഫ് സോഷ്യൽ സെന്ററിലാണ് കഴിയുന്നത്. മുക്കം എസ് എച്ച് പള്ളി വികാരി എന്ന ഫാദർ അജിയെ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നൂറാം തോട് പള്ളിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ചുമതലയേൽക്കേണ്ട ദിവസമാണ് ശുശ്രൂഷ ദൗത്യം ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് പോകുന്നത്. ഒന്നര വർഷം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ക്രൈസ്തവ സഭകളിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് സഭാ കോടതിയെന്നും ഇത് അപരിഷ്കൃതമാണെന്നും ഫാദർ അജി പറഞ്ഞു. സഭയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെയും വിവിധ നിയമനങ്ങളിലെ കോഴകളെയും താൻ എതിർത്തിട്ടുണ്ട്. അഴിമതി, ജീർണത എന്നിവ തുറന്നു കാണിച്ചിരുന്നു. കുറ്റവിചാരണ കോടതി സ്ഥാപിച്ചത് തന്നെ പുറത്താക്കാനാണെന്നും ഫാദർ അജി പറഞ്ഞു. ഫാദർ ജോർജ് മുണ്ടനാട്ടാണ് വിചാരണ കോടതിയുടെ അധ്യക്ഷൻ. ഫാദർ ജെയിംസ് കല്ലിങ്കൽ, ഫാദർ ആന്റണി വരകിൽ, ഫാദർ ജോൺ പള്ളിക്കവലയിൽ എന്നിവർ അംഗങ്ങളാണ്.